കവിയും ഗാനരചയിതാവുമായ പഴവിള രമേശൻ തിരുവനന്തപുരത്ത് അന്തരിച്ചു. അങ്കിൾ ബൺ, മാളൂട്ടി, ആശംസകളോടെ തുടങ്ങിയ ചിത്രങ്ങളുടെ ഗാനരചയിതാവാണ് പഴവിള രമേശൻ്റെ. കവിതകൾ, ഓർമ്മയുടെ വാതായനം തുടങ്ങിയവയാണ് പ്രശസ്തമായ രചനകൾ. 2017 സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ജസ്റ്റിന തോമസ് നൽകും. ജസ്റ്റിന, എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം? ഋജി, ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കുറച്ച് നാളുകളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 6:30 അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. ഗാനരചയിതാവ്, കവി, ലേഖനകർത്താവ്, മികച്ച സംഘാടകൻ തുടങ്ങി വിവിധ മേഖലകളിൽ വ്യക്തിത്വം തെളിയിച്ച പ്രതിഭയാണ് വിടവാങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹത്തിന് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നും മറ്റും ചികിത്സയിലായിരുന്നു. 1963 മുതലുള്ള 68 വരെയുള്ള കാലം മാധ്യമ പ്രവർത്തകനായിട്ടാണ് കൗമുദി ആഴ്ചപ്പതിപ്പിന്റെ സഹപത്രാധിപരായിരുന്നു അദ്ദേഹം. 68 മുതൽ 93 വരെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവിധ തസ്തികകളിൽ അദ്ദേഹം ജോലി നോക്കിയിരുന്നു. നിരവധി കവിതകൾ, എണ്ണപ്പെട്ട കവിതകൾ മലയാളത്തിന് സമ്മാനിച്ച കവി കൂടിയാണ് അദ്ദേഹം. പഴവിള രമേശന്റെ കവിതകൾ, മഴയുടെ ജാലകം, ഞാനെന്റെ കാടുകളിലേക്ക് തുടങ്ങിയ പേരുകളിൽ കവിതാ സമാഹാരങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രശസ്തമായ ഓർമ്മയുടെ വർത്തമാനം, മായാത്ത വരകൾ, നേർവര എന്നീ ലേഖന സമാഹാരങ്ങളും അദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്ത് 2017 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു കാൽ മുറിച്ചു മാറ്റിയിരുന്നു. അങ്ങനെ ഒരു അസുഖ ബാധിതനായിരുന്നു എങ്കിൽ തിരുവനന്തപുരത്തിന്റെ സാംസ്കാരിക മണ്ഡലങ്ങളിലൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ സംസ്കാരം നാളെ നടക്കും. ശരി, ജസ്റ്റിന, ജസ്റ്റിന് സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ സവിശേഷമായ മുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ഇവിടെ പറയുന്നത്.